नमस्ते चिल्ड्रन हाउ आर यू ऑल आई होप यू ऑल आर एंजॉयिंग दिस ऑनलाइन क्लासेस राइट बी गुड चिल्ड्रन ऑलवेज ओबे योर पेरेंट्स स्टे एट होम इट्स फॉर योर सेफ्टी डू यू रिमेंबर व्हाट बी स्टडीड इन द प्रीवियस क्लासेस वी स्टडीड दो अक्षर वाले शब्द बिना मात्रा के दो अक्षर वाले शब्द तीन अक्षर वाले शब्द हाव यू रिटर्न ऑन टू योर नोटबुक हैव यू रिटर्न एंड स्टडीट इज ओर राइट नाउ यू विल सी हाउ टू राइट बिना मात्रा के चार अक्षर वाले शब्द आर यू ऑल रेडी विथ योअर नोटबुक एंड पेंसिल दो आर नॉट They take as soon as possible, take one notebook and pencil. All should write these words to notebook. Uh, give the day and date on the left side top of the margin. Then write the same way I shown on the screen. You know how to write and uh, it should uh, letter should touch both lines and write very neatly.

ധാരാളം വാക്കുകളുണ്ട് പക്ഷെ ഞാനിവിടെ ഓൺലി ഫൈവ് വേഡ്സ് സെലക്റ്റഡ് ഫോർ യു അപ്പോൾ ഇത് നന്നായിട്ട് എഴുതി പഠിക്കുക എങ്ങനെയാണത് പറയുന്നത് ഏതെല്ലാം അക്ഷരങ്ങളാണത് വരുന്നത് അതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ് മീനിങ് എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലുക്ക് അട്ട് ദ സ്ക്രീൻ ബിന മാത്രാക്കേ ചാർ അക്ഷരവാലേ ശബ്ദ് ബിനാ മാത്ര ചാർ അക്ഷരവാലെ ശബ്ദ് മാത്ര ചിഹ്നങ്ങളെ കൂടാതെയുള്ള നാല് അക്ഷരങ്ങളുള്ള വാക്കുകൾ ഫസ്റ്റ് വൺ അ ചിക്കൻ लॉन्ग कोट अच्कोट लॉन्ग कोट नेक्स्ट आ र अजगर नेक्स्ट वन

चटपट स्पाइसी चटपट स्पाइसी फिफ्थ वर्ड थ स थर्मस थर्मस फ्लास्क വൺസ് എഗെയിൻ ഐ വിൽ റീഡ് ബിന മാത്രാക്കേ ചാർ അക്ഷരവാലെ ശബ്ദ് ബിന മാത്രാക്കെ ചാർ അക്ഷരവാലെ ശബ്ദ് മാത്ര ചിഹ്നങ്ങളെ കൂടാതെയുള്ള നാല് അക്ഷരങ്ങളുള്ള വാക്കുകൾ ഫസ്റ്റ് വൺ ഫസ്റ്റ് വൺ അ ച அச்சுக்கன் நம்ம வாய்க்குபோளெங்க வாயிக்கணும் அச்சிக்கன் அச்சுக்கன் அச்சிக்கன் மீன்ஸ் கோட் லோங் கோட் நெக்ஸ்ட் அ ஜ കൂട്ടി വായിക്കുമ്പോൾ അജ്ഗർ അജ്ഗർ പൈതണ്ട് വലിയ പാമ്പ് അതിനെയാണ് പൈതൺ എന്ന് പറയുന്നത് അ ദ അദ്രക് അദ്രക് ജിഞ്ചർ നെക്സ്റ്റ് വേർഡ്

Fifth one, the re ma sa thermos thermos flask. We are keeping hot water in our flask thermos flask. These are the words. You write and study these all words very well. Next, we will move to the वर्ड्स वर्ड्स आट्स पिकच पिकोट अजगर पैद अदर जिंज चटर्म फ्लैस् ओके

ആ കി മാത്ര ആയുടെ ചിഹ്നം എങ്ങനെയാണെന്ന് അവിടെ കാണിച്ചിട്ടുണ്ട് ആ പിന്നെ മാത്ര ചിഹ്നം ആ കി മാത്ര വൺ സ്ട്രേറ്റ് ലൈൻ ആൻഡ് വി മസ്റ്റ് ഡ്രോ ഓവർ ദർ ആ എന്നുള്ള ഹ്രസ്വമായിട്ടുള്ള ആയുടെ കൂടെ ഒരു വര കൂടി വരച്ചാൽ റൈറ്റ് സൈഡിൽ ഒരു സ്ട്രേറ്റ് ലൈൻ കൂടി വരച്ചാൽ ആ എന്ന് വായിക്കും നെക്സ്റ്റ് ആ സേ അനാർ ആ സേ അനാർ ആ സേ അവിടെ അനാർ എന്നുള്ളതിൻ്റെ കൂടെ ന എന്നുള്ളതിൻ്റെ കൂടെയും ആയുടെ ചിഹ്നം കൊണ്ട് ഒരു വ്യഞ്ജനാക്ഷരത്തിൻ്റെ കൂടെയാണ് ആയുടെ മാത്രാ ചിഹ്നം ചേരുക ആ എന്നുള്ളത് സ്വരാക്ഷരമാണ് വ്യഞ്ജനാക്ഷരത്തിൻ്റെ കൂടെയാണ് ആ എന്നുള്ളതിൻ്റെ ആ ചിഹ്നം ചേരുക ആം നെക്സ്റ്റ് ആം ആ സ്വരാക്ഷരമായതുകൊണ്ട് ആ അങ്ങനെ തന്നെ ഇരിക്കുന്നു അച്ചാർ ഇവിടെ ചായയുടെ കൂടെ ആയിടെ മാത്ര ചിഹ്നം ചേർന്നിട്ടുണ്ട് അപ്പോൾ അ ചാർ അച്ചാർ നെക്സ്റ്റ് ആഗ് ആ ആഗ് ആ കലം ക ല മ ഇതിലെല്ലാം ആ എന്നുള്ള ഹ്രസ്വമായിട്ടുള്ള സ്വരാക്ഷരമാണ് ചേർന്നിട്ടുള്ളത് ഇവിടെ കാർ എന്ന് എഴുതുമ്പോൾ അതിൽ ക ആർ കാർ ആയുടെ ചിഹ്നം ചേർന്നിട്ടുണ്ട് കാ കാർ ആ ക എന്നുള്ളത് ആ കാ എന്ന് വായിച്ചത് ആയുടെ ചിഹ്നം അവിടെ ചേർന്നതുകൊണ്ടാണ് കാർ എൻ വൺസ് എഗെയിൻ ഐ റീഡ്

क आ कार आ से आयडे मात्रा चिन्ह उपयोगी है क आ का कार कार नेक्स्ट वर्ड क प कप क प कप, कप टीपॉट അതിൽ ഹ്രസ്വമായിട്ടുള്ള സ്വരാക്ഷരമായിട്ടുള്ള ആയുണ്ട് പക്ഷെ അതിന് ചിഹ്നമില്ല കാൻ നെക്സ്റ്റ് കാൻ കാൻ അവിടെ സ്വരാക്ഷരത്തിൻ്റെ ദീർഘമായിട്ടുള്ള സ്വരാക്ഷരം ആയുടെ മാത്ര ചിഹ്നമുണ്ട് കാൻ ക ആ കാൻ

pa ra ra next step. ma ma na na okay you got this i hope you all got this once again i'll read cup cup can Ear. ka ka la la pa pa ra ra then ka ma ma na ഓക്കെ വി വിൽ മൂവ് ടു നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വിൽ റീഡ് സം മോർ വേഡ്സ് സം സെൻറ്റൻസസ് വേഡ്സ് ആൻഡ് സെൻറ്റൻസസ് യൂസിംഗ് ദിസ് ആ കി മാത്ര നമ്മൾ ഇനിയെ വായിക്കാൻ പോകുന്നത് ആയുടെ മാത്രകൾ വരുന്ന കുറെ വേഡ്സും വേഡ്സ് ചേർത്ത് ചേർത്തിട്ടുള്ള സെൻറ്റൻസുകളുമാണ് അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് ആയിട്ട് വായിക്കാം ശ്രദ്ധിച്ചിരിക്കുക എവിടെയാണ് എങ്ങനെയാണ് വായിക്കുന്നത് എന്നുള്ളത് ഫസ്റ്റ് ആം ക അച്ചാർ അവിടെയാണ് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ പാഠേക്ക് ഹൗ വി ക്യാൻ റീഡ് ദിസ് പാഠേക്ക് ആം ക അച്ചാർ ആ കി മാത്ര ആക്കി മാത്ര എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമ്മൾ പഠിച്ചു ആ മാത്രയുടെ അഭ്യാസം എന്ന് വെച്ചാൽ ഒരു എക്സസൈസ് ചെയ്യാം നമ്മൾ അതെങ്ങനെയാണ് പ്രയോഗിക്കുന്നത് എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് ഉപയോഗിച്ചൊന്ന് വായിക്കാം കം വിത്ത് മീ ലുക്ക് അറ്റ് ദ സ്ക്രീൻ ഇഫ് യു ഹാവ് ടെക്സ്റ്റ് ലുക്ക് അറ്റ് ദ ടെക്സ്റ്റ് ആ കി മാത്ര അഭ്യാസ് നാനാ ബാജാർ ഗയേ ഫസ്റ്റ് വേഡ് ന ന ആക്കി മാത്ര അവിടെ മാത്രചിഹ്നം ഒരു വര കൊടുത്തിരിക്കുന്നത് മാത്രചിഹ്നമാണ് നാന ബാസാർ ഗയേ നാന മീൻസ് ഗ്രാൻഡ് പ ബസാർ മീൻസ് മാർക്കറ്റ് ഗയേ മീൻസ് വെൻറ്റ് ബാസാർ ഗയേ ഗ്രാൻഡ് ഫ വെണ്ട് ടു ദി മാർക്കറ്റ് ദാറ്റ്സ് എ മീനിങ് ബാസാർ ആ ജായുടെ അടിയിലൊരു ഡോട്ടുണ്ട് അത് ഡോട്ട് എങ്ങനെയാണ് വായിക്കുന്നത് ജ എന്ന് വായിക്കില്ല ആ ഡോട്ടിട്ടാൽ അത് ജ എന്നെ വായിക്കൂ അപ്പോൾ ബാജാർ ബാജാർ അല്ല ബാജാർ ഗയേ നാനാ ബാസാർ ഗയേ നെക്സ്റ്റ് വേർഡ് ഗ ആക്കി മാത്ര ജ ആ റെഡ് ലൈനിൽ കൊടുത്തിരിക്കുന്നതൊക്കെ ആക്കി മാത്രയാണ് ഗാജർ ഗാജർ മീൻസ് ക്യാരറ്റ് പാലക് പ ആ ല പാലക് സ്പിനാഷ് ടമാറ്റർ ട മാ ട अर टमाटर टमाटो और आम लाए ल आ ए लाए गाजर पालक टमाटर और आम लाए आम हरा ध हरा ध आम Hara dha. aam means mango. Hara means green. Tha means was. Mango. The mango was green. Means what? It's not ripened. Paka. Next word is pa -ka -na -dha. paka. Nadha. Paka nada. It's not ripened. Paka nadha. Aam ka achar bana Aam ka a ka a, achar achar ch a achar How we can read that achar? bana and with that had a, a green mangoes the pickles made ना मीस मेड मैंगो पिक मेड विदोज मैंगो मैंगोस् आचार का मसाला चटपटा धार क आ का मा मसाला चटपटा धंड स्पाइस यू सिंडर पिक्कल सो स्पाइसी मीन्स वेरी वेरी स्पाइसी राधा रमण आओ राधा र आ ध आ राधा रमन आओ प्लीज कम राधा रमण कमौ दाल चावल और चटपटा अचार खाओ दाल uh, परिप दाल चावल मीन्स राइस दाल चावल दाल दाल धनिया चटपटा अचार खाओ सो स्पाइसी अचार यू कैन हाव अलाथ राइस एंड दाल खाओ यू कैन ईट खाओ मीस Just eat, eat, chatpata, spicy, pickle, achar, achar, pickle, chatpata, achar, dal, chawal. And these all words uh, are having matra I will read once again. Aam ka achar, Padik aam ka achar. आ की मात्रा का अभ्यास आ की मात्रा का अभ्यास नाना बाजार गए गए नाना बाजार गए गाजर पालक टमाटर और आम लाए गाजर पालक टमाटर और आम लाए आम हरा धा पका न धा आम हरा धा पकाना था आम का अचार बना आम का अचार बना अचार का मसाला चटपटा था अचार का मसाला चटपटा था राधा रमन आओ राधा रमन आओ

മാങ്ങാച്ച അതാണ് ഹെഡിങ്ങിൻ്റെ മീനിങ് ആ കി മാത്രക്ക അഭ്യാസ് ഇനി ആ എന്ന ചിഹ്നം ഉപയോഗിച്ച് അതിനെ നമ്മൾ കുറച്ച് വാക്കുകൾ സെൻറ്റൻസ് എഴുതിയിരിക്കുന്നു നാനാ ബാജാർ ഗയേ അപ്പോൾ അപ്പൂപ്പൻ ബാസാർ മാർക്കറ്റ് ചന്തയിൽ പോയി ഗാജർ പാലക് ടമാറ്റർ ഓർ ആം ലായേ ഗാജർ ക്യാരറ്റ് പാലക് സ്പിന്നാഷുതരം ചീര ടമാറ്റർ ടൊമാറ്റോസ് തക്കാളി ആം മാംഗോസ് മാങ്ങ ഇവയെല്ലാം ലായേ കൊണ്ടുവന്നു ഹി ഹിബ്രോട്ട് ആം ഹരാധ മാങ്ങ പച്ചയായിരുന്നു പക്കാന പഴുത്തിട്ടില്ലായിരുന്നു ആം ആംക അച്ചാർ ബന പച്ച മാങ്ങ കൊണ്ട് എന്താണ് ഉണ്ടാക്കിയത് അച്ചാർ ബന അച്ചാർ ഉണ്ടാക്കി അച്ചാർക്ക മസാല ചട്ട്പട്ട ധ അച്ചാറിൻ്റെ ആ മസാല അതിൽ ചേർത്ത പൊടികളെല്ലാം ചട്ട അതിന് എരിവുള്ള സ്പൈസി ആയിരുന്നു ധ ആയിരുന്നു രാധാ രമൺ ആവോ അപ്പോൾ ഗ്രാൻമ വിളിക്കുകയാണ് രാധാ രമൺ ആവോ ആവോ മീൻസ് വരുവിൻ രാധാ രമൺ വരുവിൻ ദാൽ ചാവൽ ഒരു ചട്ട അച്ചാർക്കാവോ ദാൽ ചാവൽ ദാൽ എന്ന് പറഞ്ഞാൽ പരിപ്പ് അതിനാണ് ചാവൽ റൈസ് റൈസിൻ്റെയും ദാലിൻ്റെയും കൂടെ ചട്ടപ്പെട്ട അച്ചാർ നല്ല സ്പൈസി അച്ചാർ കഴിക്കൂ കഴിക്കുകയും എന്ന് ഗ്രാൻമ അവരോട് പറയുന്നു ഇത് അച്ചാ ഇതിൻ്റെ ആമക്ക അച്ചാർ എന്നുള്ള ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ പാടത്തിൻ്റെ മീനിങ്ങിലല്ല പ്രാധാന്യം ഇതിനെ നമുക്ക് എങ്ങനെയാണ് ആയുടെ മാത്ര എഴുതുന്നതെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ആക്കി മാത്രക്ക അഭ്യാസം ആൻഡ് നെക്സ്റ്റ് ചിത്രപൂരക്കരോ ഓർ റെങ്ക് ഭരോ ദ പിക്ചേഴ്സ് ആർ ഡ്രോൺ വിത്ത് ദ ഡോട്ട്സ് യു ഹാവ് ടു കംപ്ലീറ്റ് ദോസ് ഡോട്ട്സ് ആൻഡ് യു ഹാവ് ടു ഡ്രോ ദ പിക്ചേഴ്സ് ആൻഡ് ഗീവ് സ്യൂട്ടബിൾ കളേഴ്സ് ടു ദോസ് പിക്ചേഴ്സ് ഓക്കെ വി ആർ ഗോയിങ് ടു കൺക്ലൂഡ് ടു ക്ലാസ് ആൻഡ് വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് With a new chapter. Till then, bye.